സംസ്ഥാനത്ത് സൗജന്യ ഭക്ഷ്യ കിറ്റ് വിതരണം നിർത്തലാക്കില്ല എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ കിറ്റ് വിതരണം ചെയ്യുന്നതിൽ ഇപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രം നൽകിയാൽ പോരെ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ഇക്കാര്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു ഇങ്ങനെയൊരു തീരുമാനം അത് എത്ര എപ്പോഴായിരിക്കും ഈ കാര്യത്തിനൊരു തീരുമാനം അന്തിമ തീരുമാനം കൈക്കൊള്ളുക കാരണം ഈ സംസ്ഥാനത്തെ ഭക്ഷ്യക്കിറ്റ് നിർത്തലാക്കുന്നു എന്നുള്ള തരത്തിൽ വാർത്തകൾ മുൻപും പുറത്തു വന്നിരുന്നു എന്തായാലും ഇതിനൊരു ക്ലാരിഫിക്കേഷൻ വരുത്തിയിരിക്കുകയാണല്ലോ ഇപ്പോൾ ഭക്ഷ്യമന്ത്രി അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രവിത ഭക്ഷ്യക്കിറ്റ് വിതരണം തുടരും എന്നുള്ള സൂചന തന്നെയാണ് മന്ത്രി ജി ആർ അനിൽ നൽകിയിരിക്കുന്നത് പക്ഷേ അതെങ്ങനെ വേണമെന്നത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനം എടുത്തിട്ടില്ല നേരത്തെ ലോക്ക്ഡൌണും കോവിഡ് പ്രതിസന്ധിയും ഏറ്റവും രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലുമൊക്കെയാണ് ഭക്ഷ്യക്കിറ്റ് വിതരണം സംസ്ഥാനത്ത് വളരെ സജീവമായി നടന്നിരുന്നത് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും അത്തരത്തിൽ കിറ്റുകൾ വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇനി അത്തരത്തിൽ കിറ്റ് വിതരണം നടത്തേണ്ടതുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ചില ചോദ്യങ്ങൾ പലയിടങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അതായത് മുൻഗണനാ വിഭാഗക്കാർക്ക് മാത്രമായി ഈ ഭക്ഷ്യക്കിറ്റ് വിതരണം പരിമിതപ്പെടുത്തുക എന്നുള്ള ഒരു ആശയം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളെല്ലാം മന്ത്രിസഭാ യോഗം പരിഗണിച്ചതിന് ശേഷം മാത്രമായിരിക്കും തീരുമാനമെടുക്കുക നമുക്കറിയാം ഓണം വരെയുള്ള കാലങ്ങളിൽ കിറ്റുകൾ ലഭിച്ചിരിക്കുന്നു സ്വാഭാവികമായും അടുത്ത മാസമാണ് ഇനി കിറ്റ് വരേണ്ടത് ആ കിറ്റ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലാണ് ഇനി തീരുമാനമെടുക്കേണ്ടത് കാര്യത്തിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ട് പക്ഷേ കിറ്റ് വിതരണം പൂർണ്ണമായി നിർത്തലാക്കാനുള്ള തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് മന്ത്രി മന്ത്രിമാക്കുന്നത് അനിൽ കേൾക്കാം തീരുമാനിച്ചിട്ടില്ല അത് വിതരണം ചെയ്യുന്നതിന് സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അത് കണക്കിലെടുത്തുകൊണ്ട് ആവശ്യമായ തീരുമാനമെടുക്കും പരിമിതപ്പെടുത്തണമെന്നുള്ള ആവശ്യം പല കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് കാരണം മുൻഗണനാ വിഭാഗത്തിന് മാത്രമാക്കി ഇത് കൊടുത്താൽ പോരെ എന്നുള്ള ചർച്ചകൾ പല ഉണ്ടാകുന്നുണ്ട് ഗവൺമെൻറ് ജനങ്ങളെ ഒരുപോലെ കണ്ടുകൊണ്ടാണ് ഈ കോവിഡിൻ്റെ അന്തരീക്ഷത്തിൽ അതിനെ പ്രതിരോധിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരം പദ്ധതികൾ സംബന്ധിച്ച് ചർച്ച ശേഷം തീരുമാനിക്കും അതെ കഴിഞ്ഞ ദിവസം ഈ ഒരു കാര്യത്തിൽ കുറച്ച് സംശയങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നിർത്തലാക്കാൻ സാധ്യതയുണ്ട് ഏതായാലും ഇന്ന് വളരെ കൃത്യമായിട്ട് അത് വ്യക്തമാക്കിയിരിക്കുകയാണ് മന്ത്രി തൽക്കാലം ഭക്ഷ്യ നിർത്തലാക്കാനുള്ള ഒരു തീരുമാനവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല